എ കെ ആന്റണിയുടെ മൃദു ഹിന്ദുത്വത്തെ ചൊല്ലി കോൺഗ്രസിൽ അടി തുടങ്ങി. കുറേ നാളുകളായി മിണ്ടാതിരുന്ന അന്തോണിച്ചൻ ഒന്ന് വാ തുറന്നപ്പോൾ അത് വിവാദമായി. മൃദു ഹിന്ദുത്വം എന്നൊന്നില്ലെന്ന വിശദീകരണവുമായി എ കെ ആന്റണിയെ പിന്തുണച്ച് കെ മുരളീധരനാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ക്ഷേത്രങ്ങളിൽ പോകുന്നതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് ഹിന്ദുത്വത്തെ ബി ജെ പിക്ക് വിട്ടുകൊടുക്കുന്നതിന് തുല്യമാണെന്നും മുരളീധരൻ പറഞ്ഞു. ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും കാലത്തും അമ്പലങ്ങളിൽ പോയിട്ടുണ്ട്. ഹിന്ദുമതത്തിൻ്റെ ഹോൾസെയിൽ ബി ജെ പിക്ക് വിട്ടുകൊടുക്കുന്നത് ഇവിടുത്തെ സി പി എം ആണ്. വിശ്വാസികൾക്ക് സ്ഥാനം കൊടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. മൃദു ഹിന്ദുത്വം എന്ന വാക്ക് യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്തതാണ്. കുറി തൊടാൻ പാടില്ല എന്ന നിലപാട് ശരിയല്ല. ആന്റണിയുടെ നിലപാട് കൃത്യമാണ്. മൃദു ഹിന്ദുത്വം എന്ന വാക്ക് ലീഗ് ഇതുവരെ പ്രയോഗിച്ചിട്ടില്ലെന്നും മുരളീധരൻ പറഞ്ഞു. കോൺഗ്രസിൽ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും സ്ഥാനമുണ്ട്. ന്യൂനപക്ഷ പ്രീണനം, മൃദു ഹിന്ദുത്വം എന്നീ പ്രയോഗങ്ങൾ യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. എന്നാൽ എ കെ ആന്റണിയുടെ പ്രസ്താവനയെ തള്ളി രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്തെത്തി. ഏതെങ്കിലും വിഭാഗത്തെ ഉൾപ്പെടുത്തണമെന്നോ ഒഴിവാക്കണമെന്നോ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ്സിനാവില്ല. കോൺഗ്രസ് സാമുദായിക സംഘടനയല്ല, എല്ലാ വിഭാഗക്കാരെയും ഉൾക്കൊള്ളുന്ന സംവിധാനമാണ് കോൺഗ്രസിൻ്റേതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ തുറന്നടിച്ചു. പാർട്ടിക്കുള്ളിൽ ശശി തരൂരിനെ തടയാൻ നടത്തിയ നീക്കങ്ങളുടെ തുടർച്ചയാണ് പുതിയ പരാമർശങ്ങൾക്ക് പിന്നിലെന്നാണ് വിലയിരുത്തൽ. ചന്ദനക്കുറിയെ മൃദു ഹിന്ദുത്വവുമായി ബന്ധിപ്പിക്കുന്നത് ബി ജെ പിയെ സഹായിക്കുമെന്നായിരുന്നു എ കെ ആന്റണിയുടെ പ്രസ്താവന. മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും പള്ളിയിൽ പോകാം. ഹൈന്ദവ സുഹൃത്തുക്കൾ ആരെങ്കിലും അമ്പലത്തിൽ പോയാൽ, നെറ്റിയിൽ തിലകം ചാർത്തിയാൽ, ചന്ദനക്കുറിയിട്ടാൽ ഉടൻ തന്നെ അവർ മൃദു ഹിന്ദുത്വം സ്വീകരിക്കുന്നവരെന്ന സമീപനമുണ്ടാകുന്നുണ്ട്. ഈ സമീപനം മോദിയുടെ ഭരണം വീണ്ടും വരാനേ സഹായിക്കുകയുള്ളൂ എന്നായിരുന്നു കോൺഗ്രസിൻ്റെ 138-ാം സ്ഥാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യവേ എ കെ ആന്റണി പറഞ്ഞത്. ന്യൂനപക്ഷം മാത്രം പോരാ, ജനങ്ങളിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. ന്യൂനപക്ഷത്തോടൊപ്പം ഹിന്ദുക്കളുടെ ഭൂരിപക്ഷത്തെ കൂടി മോദിക്കെതിരായ സമരത്തിൽ കൂടെ നിർത്താൻ കഴിയണം. അതിന് എല്ലാവരും കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം. എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് നിർത്താൻ കോൺഗ്രസ്സിന് കഴിയണം. ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷത്തെയും ഒരേപോലെ വിശ്വാസത്തിലെടുക്കാൻ കഴിയണം, ആന്റണി കൂട്ടിച്ചേർത്തു. ഈ പ്രസ്താവനയാണ് ചർച്ചയാകുന്നത്. അതേസമയം കോൺഗ്രസ്സിനുള്ളിലെ ശശി തരൂരിനെ ലക്ഷ്യമിട്ട് നടത്തിയ നീക്കങ്ങളുടെ തുടർച്ചയാണ് പുതിയ പരാമർശങ്ങൾക്ക് പിന്നിലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ നിർണായക സ്വാധീനം നേടിയ ശശി തരൂരിൻ്റെ വളർച്ച തടയാൻ എ കെ ആന്റണിയെ മുന്നിൽ നിർത്തി നീക്കം നടത്തുന്നുവെന്ന വിമർശനമാണ് സമൂഹത്തിൽ ഉയരുന്നത്. പെരുന്നയിൽ എൻ എസ് എസ് ആസ്ഥാനത്ത് ജനുവരി 2 നടക്കുന്ന മന്നം ജയന്തി സമ്മേളനത്തിൽ ശശി തരൂർ പങ്കെടുക്കാനിരിക്കെയാണ് കോൺഗ്രസ്സിൽ പുതിയ വിഷയം ഉയർന്നു വന്നത്. എൻ എസ് എസിൻ്റെ ഏറ്റവും സുപ്രധാനമായ സമ്മേളനത്തിലാണ് ശശി തരൂർ പങ്കെടുക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുമാരൻ നായരും തമ്മിൽ വാക്പോര് നടന്നതിൻ്റെ പിന്നാലെയാണ് തരൂരിനെ തങ്ങളുടെ പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് എൻ എസ് എസ് ക്ഷണിച്ചിരിക്കുന്നതെന്ന് ശ്രദ്ധേയമാണ്.